പ്ലീസ് വേളം വെക്കല്ലേ. ഗിബോർ എനിക്ക് വീണ്ടും ചോദിക്കേണ്ടി വരും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കേറിയോന്ന്, കാരണം എന്റെ അനുഭവം പരിശുദ്ധാത്മാവ് കേറിയവർ. ഫഹദേ ഫഹദേ പരിശുദ്ധാത്മാതുണ്ടോ? വീണ്ടും പരിഹസിക്കുകയാണ് ഞാൻ. ഇനിയിപ്പോ ഫഹദെ പറയേണ്ടി വരും. ഫഹദ് ഇവിടെ കിടന്ന് ഈ വാങ്ക് വിളിക്കുന്നത് എരുമ കരയുന്ന പോലെയാണെന്ന് ഞാൻ പറയേണ്ടി വരും. ഫഹദ് കുനിഞ്ഞു നിൽക്കുന്ന വേറെന്തോ പരിപാടിക്കാന്ന് ഞാൻ പറയേണ്ടി വരും. ഫഹദ് ഇതേപോലെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ, നമ്മൾ ഇതുവരെ എടുക്കാത്ത ഒരു സ്റ്റൈലാണ് ഫഹദ് ഇനി ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇത് ആരണ്ടൊക്കെ പറയുന്നത് വെളിച്ചെണ്ണ കച്ചവടം എന്നൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവിടെ പറയിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഫഹദ് അടങ്ങുക. ഞങ്ങൾ വളരെ മര്യാദയായിട്ടാണ് ഫഹദിനോടൊക്കെ സംസാരിക്കുന്നത്. ഈ വൃത്തിയായിട്ട രീതിയിലോട്ട് ഫഹദ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം എന്താ സംസാരിക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഫഹദ് ആ പരിപാടി കൈ വെച്ചിട്ട് മാത്രം ഇരിക്കുക, മനസ്സിലായോ? ആ പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, ഇനി ഫഹദ് ഫഹദിനെ ഞാനാ താഴോട്ട് മാറ്റിയത്. ഈ ഓള പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ, അത് കൈ വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ആർക്കാ സംസാരിച്ചു? ഞാൻ ഇതുവരെയും ഇതുപോലെ രീതിയിൽ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഫഹദ് ഫഹദിനടുത്ത് ഇതുപോലെ സംസാരിക്കേണ്ടി വന്നതിൽ ഞാൻ ക്ഷമിക്കുന്നു, കേൾക്കുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. കാരണം ഫഹദ് അമ്മാതിരി വൃത്തികേടാണ് ഇവിടെ നിന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും ഫഹദ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല, മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ കാര്യത്തില് താങ്കൾ ഇവിടെ വന്ന് ഞങ്ങളുടെ റൂമിൽ വന്ന് താങ്കൾ ഊളത്തരം പറയാനായിട്ട് ഞങ്ങൾ കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരല്ല. എനിക്കറിയാം ഈ മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ പറയാനൊക്കെ, പക്ഷെ ഞങ്ങൾ ആ മാന്യത കാണിക്കുന്നത് ഫഹദ് തിരിച്ച് മാന്യത എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ റൂമിൽ വന്ന് ആ ഊളത്തരം പറയാൻ വേണ്ടി നിക്കണ്ട. ജിംജേന്ദ്രൻ പറയാൻ, അദ്ദേഹം ഗിബോർ ബദർ മുമ്പേ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഗിബോർ ബദറിനെ ആക്ഷേപിച്ച് പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടുത്തി സംസാരിക്കുകയത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ വളരെ മോശമായ രീതിയിലാണ് ഈ ഫഹദ് സംസാരിച്ചത്. അപ്പൊ ഇപ്പം എബൻ ബദർ ഇടപെട്ട രീതി വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് ഇദ്ദേഹം അതുപോലെ തന്നെ നിസ്സു ഇവരെയൊക്കെ നമ്മുടെ സ്പീക്കേഴ്സ് പാനലിൽ കേറ്റുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കാറ്. ഇവര് ഫഹദ് ബാക്ക് ചാനൽ നയിക്കണേ. അനിൽ പാസ്റ്റർ താങ്കളുടെ വാങ്കുവിളിയെ കാള അമർന്ന പോലെയാണ് അല്ലെങ്കിൽ എരുമ അമർന്ന പോലെയാന്ന് പറഞ്ഞതിന്റെ ഒരു തെളിവ് ഒന്ന് ബാക്ക് ചാനൽ അയക്കണേ. ഞാനത് ഇവിടെ തന്നെ പിൻ ചെയ്യാം. എരുമ അമർന്ന പോലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് തക്കതായ രീതിയിൽ അനിൽ പാസ്റ്റർ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അതൊന്നെടുത്ത് എനിക്ക് ബാക്ക് ചാനൽ അയക്കണേ. ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഞാൻ കേട്ടിരുന്നു ജിമ്മിച്ച ജിബോർച്ച, ഞാൻ കേട്ടിരുന്നു, ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കേറി വന്നത്. ജിമ്മിച്ച ബാക്കി കണ്ടിന്യൂ ചെയ്യും. അലിപാസ്റ്റർ അത് പറഞ്ഞു, ജിബോർച്ച അത് പറഞ്ഞു, ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജിമ്മിച്ച ബാക്കി പറയും. ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു സാറേ ഇത്രേ ഉള്ളൂ, നമുക്ക് ഈ ക്ലബ് ഹൗസില് ഒരു വിധത്തിലും മാന്യതയില്ലാതെ വിഷയം തിരിച്ചുവിടുകയും വന്നിരുന്നിട്ട് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഇങ്ങനെ ആൾക്കാരെ നമ്മുടെ റൂമിൽ വന്നിരുന്നിട്ട് വെറുതെ നമ്മൾ അവർക്ക് സമയം കൊടുക്കാതെ ഇരിക്കുകയാണ് നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ അവര് പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കും, തെറി പറയും, ആക്ഷേപിക്കും. ഇത് നമ്മുടെ റൂമിൽ വന്ന് നമ്മൾ കേൾക്കുക വേണം. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞത് പേരെടുത്ത് പറയുകയാണ്, ഫഹദ്, നിസ്സു, ജലാൽ, ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുതേ. ദയവേ ജിമിച്ച ക്ലിയറാണ്, ക്ലിയറാണ്. അനിൽ പാസ്റ്ററോട് തന്നെ കേട്ടല്ലോ ഫഹദിന്റെ ഈ ആരോപണം. അനിൽ പാസ്റ്റർ ഇതിനെ പറ്റിട്ട് എന്തെങ്കിലും പറയണ്ടോ? അനിൽ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നു കേൾക്കുന്നുണ്ട്. ഞാന് ഒന്ന് രണ്ട് മെസ്സേജ് എബൻ ഉൾപ്പെടെ ഉള്ളവർക്ക് അയച്ചിരുന്നു. ഞാൻ അതിന്റെ ഇപ്പഴേ ഞാൻ ശ്രദ്ധിച്ചു അനിൽ പാസ്റ്റർ. ഞാൻ ആ സമയത്ത് ഈ ചർച്ച എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. ഇപ്പഴേ ഞാൻ കണ്ടു. നമുക്ക് നല്ല മനോഹരമായ ഒരു ടോപ്പിക്കാണ് സംസാരിക്കാനുള്ളത്. വളരെ ലോജിക്കലായിട്ടുള്ള, ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ഫിലോസഫിക്കലായിട്ടുള്ള വളരെ വിശാല ചർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന വിജ്ഞാനപ്രദമായ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ മുസ്ലിം സഹോദരന്മാരിൽ ആവേശമുണ്ട്, പക്ഷെ അവർക്ക് ഈ വിഷയജ്ഞാനം, ഖുറാനെ പറ്റി അറിയില്ല, ബൈബിളിനെ പറ്റി അറിയില്ല, ഇതൊന്നും അവർക്ക് അറിവുള്ള കാര്യമല്ല. അപ്പോൾ അവർ വരുന്നത്, ചിലർ വന്ന് മാന്യമായി ചർച്ച ചെയ്യുന്നവരുണ്ട്, അറിവല്ലല്ലോ അവിടെ പ്രധാനം. പക്ഷെ നമ്മൾ പഠിച്ച ചില കക്ഷികളുണ്ട്, ഇവരെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് നിർത്തി നിൽക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്, ഒരു സമനില തെറ്റിയ അവസ്ഥയുണ്ട്. അതിൻ്റെ കാരണം അക്ബർ സാഹിബ് തന്നെ പറയുന്നുണ്ട്, അത് ഈ യുവാക്കളിൽ ഉടലെടുത്ത അപകർഷതാബോധം മുഹമ്മദിനെ പറ്റി. ഈ വിഷമം തീർക്കുന്നത് എങ്ങനെയാണ്? അത് ഒന്ന് രണ്ട് തന്ത്രങ്ങളിലൂടെയാണ്. ഇപ്പോൾ തന്നെ ഒരു റൂം പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ പേരിൽ അപ്പുറത്ത് വരും, എൻ്റെ പേരിലായിരിക്കില്ല, എൻ്റെ അപ്പൻ്റെ പേരിലായിരിക്കും ഇടുന്നത്, അത് അവരുടെ ഒരു സന്തോഷമാണ്. അപ്പോൾ അപ്പുറത്ത് പോയി ഒരു റൂം അങ്ങിടുക, ആ പേര് വിളിച്ച് പിന്നെ എടാ പോടാ വാടാ എന്നൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ കേൾക്കാനൊന്നും പോകുന്നില്ല, കേട്ടാലും എനിക്കതിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാരണം അവർ വ്യക്തി എന്ന നിലയിൽ എന്നെ ആക്രമിക്കുന്നതോറും എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് എനിക്ക് കറക്റ്റ് അറിയാം. നമ്മൾ ഇവർക്കുണ്ടാക്കിയ അസ്വസ്ഥത ചെറുതല്ല, ഉറക്കത്തിൽ ഇവർ ഞെട്ടി ഉണരുന്നുണ്ട്. അയ്യപ്പൻ്റെ, അനിലയ്യപ്പൻ്റെയും സുഭാഷിൻ്റെയും ഒക്കെ എൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ
ഇവരെ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസ്വസ്ഥത ഞങ്ങളെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാകും. അതും കഴിഞ്ഞ് ലോകത്ത് ആരെങ്കിലും മര്യാദയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ അപ്പൻ അമ്മ എന്നൊക്കെ പറയുന്നത് നമുക്ക് വൈകാരികമായ ഒട്ടേറെ ഘടകങ്ങൾ അതിലുണ്ടല്ലോ. അപ്പനെ കുറിച്ച് അമ്മയെക്കുറിച്ച് ഞാൻ വെറുതെ പോലും ആരുടെയും അപ്പനെ കുറിച്ചും അമ്മയെക്കുറിച്ചും പറയാറില്ല. അത് നമുക്ക് ഒത്തിരി ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എൻ്റെ അപ്പനും ചെറുപ്പത്തിലേ മരിച്ചുപോയതാണ്. എനിക്ക് മുഖം പോലും നല്ല ഓർമ്മയില്ല, ചെറിയൊരു ഓർമ്മയൊക്കെ ഉള്ളൂ. അത്ര ചെറു കുട്ടിയായിരിക്കുന്ന കാലത്ത് എട്ടോ പത്തോ വയസ്സൊക്കെ കഷ്ടി അത്രയൊക്കെ ഉള്ളൂ. ആ പ്രായത്തിൽ മരിച്ചുപോയതാണ്. അപ്പം അപ്പൻ നമുക്ക് ഒരു ഓർമ്മയാണ്. അപ്പനെ കുറിച്ച് പറയുന്നതും ഒക്കെ അതിനൊരു മര്യാദ പാലിച്ചിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ചിലപ്പോൾ തോന്നിപ്പോട്ടുണ്ട്. അപ്പോൾ ഇനി പോട്ടെ, അത് സാറില്ല. അപ്പം ഇതിന് ശേഷം അതിന് വേർഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം ഇവർക്ക് എൻ്റെ അപ്പൻ്റെ പേര് കിട്ടാനുള്ള ഒരു വലിയ അന്വേഷണമായിരുന്നു ഇത്ര നാളും. അപ്പോൾ അത് കിട്ടിയല്ലോ, എൻ്റെ ഒഫീഷ്യൽ പേരാത്. അപ്പോൾ അതോടുകൂടി ഗോളടിച്ച പോലെ സംസാരിക്കുകയാണ്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവരെ പറ്റിയല്ല. എനിക്ക് ഫഹദ് ആരാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്താണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം എന്താണ്, ഇതൊന്നും എൻ്റെ വിഷയമല്ല. അറിഞ്ഞാലും എനിക്ക് വിഷയമല്ല അദ്ദേഹം ഏതായിരുന്നു എന്നൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പോൾ അല്ലെങ്കിൽ അക്ബർ സാഹിബ് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ എന്തായിരിക്കുന്നു, ഇതൊന്നും എൻ്റെ വിഷയമല്ല. സാഷാ മുഹമ്മദ് പോലും എന്തായിരിക്കും എന്നുള്ളത് എൻ്റെ വിഷയമല്ല. അപ്പോൾ നമ്മൾ അവരെ പറ്റി വിമർശനം നടത്തുന്നത് ഇവരൊക്കെ മാതൃകയാണെന്നും മാനവരിൽ മഹോന്നതനാണെന്നൊക്കെ പറയുമ്പോഴാണ് വിവാദം വരുന്നത്. ഇനി ഇത്തരം കക്ഷികൾ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു രീതി, ഞാൻ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്, ഇവർ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ ഈ പുറത്താക്കുന്നത്, ഇപ്പം ഏബൻ അനുഭവിച്ച അതേ പ്രയാസം, അതായത് എന്ത് പറയുന്നു നിശ്ചയമില്ല. ഒരാൾ പറയുമ്പോൾ അയാളെ പരിഹസിച്ച് സംസാരിക്കുക. ഇപ്പം തന്നെ പറഞ്ഞില്ല മതപ്രഭാഷണം എത്ര നേരം നീളും, ഒരു ചോദ്യമാണ്, ഒരു മര്യാദയാണത്. അങ്ങനെ വന്ന് ഈ ക്ലബ് എന്ന് പറയുന്ന മറ്റൊരാളുടെ സ്വകാര്യതയിൽപ്പെട്ട കാര്യമാണ്. അതിലേക്ക് ഒരാൾ വരുമ്പം, നമ്മൾ ഒരാളുടെ റൂമിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട അന്തസ്സുണ്ട്, ആഭിജാത്യമുണ്ട്, മര്യാദയുണ്ട്. അത് ആദ്യ രൂപത്തിലേ സംസാരിക്കാവുള്ളൂ. ഇപ്പം നിസു ഏതായാലും അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഫഹദിനെ അപേക്ഷിച്ച് നിസു വളരെ ഭേദമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള റൂമിൽ വരുമ്പോൾ. പിന്നെ അദ്ദേഹം പിന്നെ തന്ത്രം അറിയിക്കുന്നത്, ആ തന്ത്രത്തിൽ നമ്മളിൽ ചില ആളുകൾ പെട്ടുപോകും. ആ വഴിക്ക് അദ്ദേഹം ഈ മെയിൻ കാര്യം പറയാൻ സമ്മതിക്കാതെ വിഷയം മാറ്റിക്കൊണ്ടിരിക്കും. അതായത് ഇവർക്ക് ഇപ്പോൾ വിഷയദാരിദ്ര്യം ഒന്നൊന്നുണ്ട്. ഇതിൽ നിന്നൊരു പദം കിട്ടിയിട്ട് വേണം അപ്പുറത്ത് പോയിട്ട് അടിക്കാൻ. അപ്പോൾ ഇതൊരു മാനസിക സുഖമാണ്. അതായത് വഴി കിടന്ന് ഈ തല്ലി മേടിക്കുന്ന ആൾ വീട്ടിൽ വന്ന് ഭാര്യക്കിട്ട് തല്ലുന്ന കേട്ടില്ലേ, വഴി കിടന്ന് നാട്ടുകാരെല്ലാം തല്ലി മേടിക്കുക, എന്നിട്ട് പുള്ളി വീട്ടിൽ ചെന്ന് കൊച്ചു പിള്ളേരെയും ഭാര്യ എല്ലാവരുടെയും ഇടയ്ക്ക് നിർത്തി ശരിക്കങ്ങ് പെരുമാറിയിട്ട് കിടന്നുറങ്ങും. അവർക്കല്ലെങ്കിൽ ഒരു സംതൃപ്തി വരത്തില്ല. അങ്ങാടി തോറ്റക്കിന് അമ്മയോടെന്ന് പറയുന്നതിൻ്റെ നിലയിലുള്ള ഒരു രീതിയാണത്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ രീതി, നമ്മളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച എന്തായിരുന്നു, ദാവീദ് പ്രവാചകനല്ലെന്ന് പറഞ്ഞു. ആരാന്നൊരു പിടിയില്ല, ഒരു പിടിയില്ല. എനിക്കറിയത്തില്ല ആരാ ദാവീദ് പ്രവാചകനല്ലെന്ന് പറഞ്ഞു. പിന്നെ പ്രവാചകന് കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി അനുസരിച്ച് ദാവീദ് ബഹുമുഖ പ്രതിഭയാണെന്നും 100 വട്ടം പറഞ്ഞിട്ടും അങ്ങനെയല്ല നമ്മളൊരു തീരുമാനത്തിലെത്തണം. ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയോ, ഇത് ഞങ്ങൾ തീരുമാനത്തിലെത്തി എത്തുന്ന കാര്യമല്ലല്ലോ. ബൈബിളിലെ കാര്യങ്ങൾക്ക് 2000 വർഷം മുമ്പ് സ്ഥിരീകരണമുള്ളതാണ്. അതിൽ പുതുമകളൊന്നും ഞങ്ങൾ കൂട്ടിച്ചേർക്കാറില്ല. ഇത് ആരോടാ പറയേണ്ടത്, ആരോടാ നമ്മൾ പറയുന്നത്? അപ്പം ഇവരുടെ വിഷയത്തിലും ബൈബിളിലും ഒന്നും പ്രാഥമികമായ അറിവ് പോലും ഇല്ലാത്ത കക്ഷികളോട് വേണം സംസാരിക്കാൻ. അപ്പോൾ ഒരിക്കലും ഈ ഭാഗത്തിന് എൻ്റെ കയ്യിൽ അല്ലാതെ കിട്ടിയാണ്, ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ കിട്ടിയതാണ്. അന്ന് ഞങ്ങൾ ശരിക്കും വേണ്ടതെല്ലാം ചെയ്താൽ വിട്ടെ. അതിനുശേഷം നമ്മുടെ അടുത്ത് പിന്നെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. നിങ്ങൾക്കത് ഇവിടെ കിടപ്പുണ്ട്, ഫഹദ് സംസാരിക്കുന്ന സംഭവം എല്ലാം ഇവിടെ കിടപ്പുണ്ട്. കൃത്യമായിട്ട് തന്നെ വേണ്ട വിധത്തിൽ അന്ന് നമ്മൾ ശരിക്കും തൃപ്തിയോടെ കൊടുത്തു വിട്ടതാണ്. പിന്നെ ഞാൻ അതിൽ പിന്നെ ഈ നിസുവിനെ കൂടെ ഒന്ന് കിട്ടാൻ ആഗ്രഹിക്കും. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ നിസു എന്ന് പറഞ്ഞ മാന്യൻ ഈ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാനുണ്ടേ ചർച്ചയ്ക്ക് വരും, എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറും, എന്നിട്ട് പറയും, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കാൻ പാകത്തിന് എന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ ആൾക്കാർ വളഞ്ഞിട്ട് അതൊക്കെ പറയും. എന്നിട്ട് പറയും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കയറ്റി തെറി പറയിപ്പിച്ചു. ഞാനിവിടെ വിളിച്ചു കയറ്റി കഴിഞ്ഞ ദിവസം ട്രൂത്ത് വെയിറ്റേഴ്സിൽ അദ്ദേഹം വന്നു. വന്നിട്ട് ഇതുപോലെ പരോക്ഷമായിട്ട് അപ്പനെ വിളിക്കുന്ന ഒരു ശൈലി എടുക്കും. ആ രൂപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആളുകൾ കയറിയിട്ട് ശരിക്ക് ആദ്യം ഇത് പറയും. നമ്മളോ സ്നേഹമുള്ളവരുണ്ടല്ലോ, അവർ തിരിച്ചു പറയും. എല്ലാവരും ഇപ്പോൾ എന്നെ പോലെ ഇരിക്കണമൊക്കെ, അവർ തിരിച്ചു പറയും. നമ്മളുടെ സഹോദരന്മാരാണ്, അവർ തിരിച്ചു പറയും. തിരിച്ചു പറഞ്ഞു കഴിയുമ്പോഴേക്ക് അൺകുരുത്തോട്ടം വിളിച്ച് കെട്ടിയിട്ട് തെറി പറഞ്ഞു തന്നെ. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച ഐ ബി ടിയിലേക്കാണ്, അല്ല ട്രൂത്ത് വെയിറ്റേഴ്സിലേക്കല്ല. ഈ ട്രൂത്ത് വെയിറ്റേഴ്സിലെ ആ ചർച്ചയിൽ ഇവർക്ക് കയറി വന്ന അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പം തന്നെ ഇതിനുശേഷം കഴിഞ്ഞ ദിവസവും ഞാൻ റൂമിട്ടു, അവിടെ കമൻ്റ് ഇടാൻ വേണ്ടി നിസു വരും. അപ്പം നമ്മൾ ശരിക്ക് വിളിക്കും, അവിടെ ആര് കമൻ്റ് ഇട്ടാൽ വന്നാലും അവരെല്ലാം ഞാൻ ഇൻവൈറ്റ് ചെയ്യും. കയറി ഇവിടെ വന്ന് പറ, ആരും ഇണ്ടരുത് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങ് കൊതി തീരെ പറയട്ടെ, നന്നായിട്ട് സംസാരിക്കട്ടെ, പറയാൻ അവസരം കൊടുക്കും. പക്ഷേ ഇവർ കയറി വരികയല്ല. കയറി വരാത്തതെന്നു വെച്ചാൽ ഐ ബി ടിയിൽ ബഹളം നടക്കാതെ കാര്യം പറയും. കാര്യം പറയുമ്പോൾ ഇവർക്ക് ഉത്തരവില്ല വരും. അത് എക്സ്പോസ് ചെയ്യാൻ ഒരു വഴിയാകുമെന്ന് മറ്റാരേക്കാളും ഇവർക്കറിയാം. അതുകൊണ്ട് എനിക്ക് മോഡറേറ്റേഴ്സ് അടക്കം ഇവിടെ ചർച്ച വരുന്ന എല്ലാവരും പറയാനുള്ളത്, നിങ്ങൾ ഒരു മുസ്ലിം സഹോദരനെ അഭിപ്രായ വിരോധമുള്ള ഒരാളായിക്കോട്ടെ ഇവിടെ കയറ്റുമ്പോൾ
അദ്ദേഹത്തിന്റെ സംഭാഷണം തടസ്സപ്പെടുത്തരുത്. തിരിച്ച് അത് നമുക്ക് ഇവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്ന നല്ല അവസരമാണ്, ഗോൾഡൻ ചാൻസ് ആണ്. അവിടെ വിഷയം തിരിച്ചുവിടാൻ ശ്രമിക്കുക, അതിൽ കയറി തുടരരുത്. അതിലൊരാൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ ചർച്ച മുമ്പോട്ട് പോകാൻ അനുവദിക്കണം. അപ്പോൾ ക്രമേണ എന്ത് ചെയ്താൽ ഇവർ കൂരാൻ പറ്റാത്ത അവസ്ഥയാകും, എക്സ്പോസ് ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ അവസാനം ഇരവാദം പുറത്തെടുക്കും. ഇരവാദത്തിൻ്റെ ഒരു മറുവാദമായി പെടുത്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളാരോ ഇവരെ കളിയാക്കി, ഇവരെ ബാങ്ക് വിളിയെ കളിയാക്കി. എന്തിന്? അതൊക്കെ നിസ്സാര കാര്യമല്ലേ, ബാങ്ക് വിളിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുക എന്നുവെച്ചാൽ നിസ്സാര കാര്യമാണ്. അത് പുറത്തു നിന്ന് ഭാഷ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ തമിഴ് കേൾക്കുന്ന ഒരാളിന് തമിഴ് ഒരു കുറഞ്ഞ ഭാഷയായിട്ട് തോന്നും, ഒരു സുഖം ഇല്ലാത്തൊരു ഭാഷയായിട്ട് തോന്നും. പക്ഷെ ഭയങ്കര മലയാളത്തെക്കാൾ ഡെവലപ്പായ സാഹിത്യമുള്ളൊരു ഭാഷയല്ലേ അത്, തെലുങ്ക് ഇങ്ങനെയുള്ള ഭാഷകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്യമായ ഭാഷ കേട്ടാൽ ഒന്നും പിടികിട്ടാ വരും. അത് പുറത്തുനിന്ന് കേൾക്കുന്നവന് ഒന്നും അതിനകത്തൊരു സുഖം തോന്നൂല, എന്തോ വിവരദോഷങ്ങൾ പറയും, എന്നാൽ കവിഞ്ഞൊന്നും ഇല്ല, നമ്മൾ ചിരിച്ചേച്ച് വരും. അപ്പോൾ അതിൻ്റെ അറിയണല്ലേ, നമ്മൾ ഞങ്ങളൊക്കെ ഈ സെമിനാരി പഠിക്കുമ്പോൾ ഗ്രീക്കും ഹീബ്രു ഒക്കെ പഠിക്കും. അപ്പോൾ ഈ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാമിക്കും ഒക്കെ ഉണ്ട്. ഇത് പഠിക്കുമ്പോൾ ചില പദങ്ങൾ നമ്മുടെ മലയാള ഭാഷയിലെ ചീത്ത കൊള്ളിക്കും, അപ്പോൾ മലയാളി എല്ലാം ഇവിടെ ചിരിക്കും. അത് കഴിയുമ്പോൾ വേറൊരു പദം പറയുകയാണ്, ആ പദം കേൾക്കുമ്പോൾ ആന്ധ്രയിലുള്ളവരിലൂടെ ചിരിക്കും. കാരണം വെച്ചാൽ അത് ആ ഭാഷയിൽ ചീത്തയാണ്. ഇങ്ങനെ ചിലത് അശ്ലീലമാണ്, ചിലത് അസഭ്യമാണ് മറ്റൊരു ഭാഷയിൽ. ഞാൻ പറയാൻ പാടില്ല, കോശി എന്ന് നമ്മുടെ നല്ലൊരു പേരാണ് കോശി. അപ്പം ഈ കോശി എന്ന് പേരുള്ളത് നമ്മുടെ നാട്ടിലെ കുറഞ്ഞൊരു പേരല്ല, കോശി എവറാന്നൊക്കെ. ഈ പേര് കേട്ടാൽ ഉടനെ നമ്മുടെ നമ്മുടെ എന്തുവാ ആന്ധ്രക്കാർ, അവർ തെലുങ്ക്കാർ വീണ് കിടന്ന് ചിരിക്കും, ഈ ആളിനൊക്കെ കേൾക്കുമ്പോഴേ ചിരിക്കും. അതുപോലെ മലയാളത്തിലെ ഒരു പേരാണ് ഡൂഡു എന്നൊരു പേരുണ്ട്. ഈ ഡൂഡു എന്നൊരു പേര് സായിപ്പ് കേട്ടാൽ അവർ വീണ് കിടന്ന് ചിരിക്കും. അതിൻ്റെ ഇതിന് അർത്ഥം ഞാനിപ്പോൾ പറയുന്നില്ല. അനസം എന്നുള്ളൊരു പേര് തന്നെ ഉണ്ടല്ലോ, ഈ പേരിന് വേറെ അർത്ഥമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ചിരിക്കും. അപ്പം എന്നതുപോലെ ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ രീതിയും കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ചിരി വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല, അതിനകത്ത് ഇപ്പോൾ എന്താ അസഹിഷ്ണുതയുടെ ആവശ്യമില്ല. തിരിച്ച് ഇവരും ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ പറഞ്ഞു തന്നിട്ട് ആ പറയുന്നവന് വിവരമില്ല, കൂവുകാണെന്ന് പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. ഈ 756 എന്ന് എഴുതി വെച്ച കണ്ടേച്ച ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫോൺ നമ്പറാന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഫോൺ നമ്പറാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത് ഒരാൾക്ക് അങ്ങനെ തോന്നി, അത്രയും കാര്യമുള്ളതൊക്കെ വിട്ടേക്ക്, കുഴപ്പമുള്ള കാര്യമില്ല. എന്നാൽ ഇവരെ പോലുള്ള ആളുകൾ മനഃപൂർവ്വം ഇത് പരിഹാസത്തിന് ഉപയോഗിച്ചിട്ട് ഇരവാദം മുഴക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളാരും ഖുറാനെ പ്രത്യേകിച്ച് ആക്ഷേപിച്ചിട്ടില്ല, ഞങ്ങൾ മുഹമ്മദിനെ ആക്ഷേപിച്ചിട്ടില്ല. മുഹമ്മദിനെ കുറിച്ചുള്ള വിയോജിപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏത് കോടതി ഇവിടെ വിധിച്ചാലും ഈ വിയോജിപ്പ് നമ്മൾ കൃത്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അങ്ങനെ ഒരു രാജ്യത്തിലാണ് ജീവിക്കുന്നത്. അത് ഇനിയും ഈ സമ്മർദ്ദങ്ങളുടെ പേരിലോ നിയമത്തിൻ്റെ തലനാരിടെ വ്യാഖ്യാനിച്ചോ നമുക്ക് എതിരെ ആക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുഹമ്മദ് എന്നൊരു മനുഷ്യനെ വിയോജിക്കേണ്ട ആവശ്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ജീവിതവും പഠിപ്പിക്കലും ഒക്കെ കാലത്തിന് തീരെ ചേരാത്തതാണ്. ആ അപകടത്തിൽ ഇനി മനുഷ്യൻ പെട്ടുപോകാതെ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന നിലയിൽ ഞങ്ങൾ ഇസ്ലാമിൻ്റെ കൃതികളെയും അതിൻ്റെ ഉള്ളടക്കങ്ങളെയും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അത് പരിഹാസമില്ല. ഇവർക്ക് പരിഹാസമായി തോന്നുന്നതിൻ്റെ കാര്യം എന്താ? അത് നന്മയില്ലാത്തതുകൊണ്ടാണ്. ഉദാഹരണം, മുഹമ്മദ് നബി തന്ന മദ്യം കുടിച്ചു, അതറിഞ്ഞിട്ട് നമ്മുടെ അക്ബർ സാഹിബ് ലക്ഷദ്വീപിൽ പോയി പുള്ളിയും വെള്ളം അടിച്ചു കിടന്നു. അപ്പം മുഹമ്മദിനെ അനുഗമിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ്റെ അവസ്ഥ ഇതാണ്, അദ്ദേഹം തന്നെ അത് കൺവേഴ്സ് ചെയ്യുകയാണ്. ആ പണ്ഡിതൻ്റെ അവസ്ഥ ഇതാണ്, അംഗപ്രത്യംഗമായിട്ട് A to Z നമുക്ക് അനുകരിക്കാൻ ഒരിക്കലും പറ്റത്തില്ലാത്ത ഒരാളാണ് മുഹമ്മദ്. അത് അവർക്ക് തന്നെ അറിയാം. എന്നിട്ട് ഇവര് അതേ സ്വരത്തിൽ മാനവരിൽ മോഹനതൻ എന്ന് പറഞ്ഞും പോയി. ഇതാണ് സ്ഥിതി. നമ്മൾ കണ്ട ചില കുടിയന്മാരായ അപ്പന്മാരുള്ള മക്കളുണ്ട്, ഇയാൾ കുടിച്ച് ബോധം കെട്ടിടക്കാൻ മക്കൾ പറയും, എന്ത് ചെയ്യുക അപ്പനായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചോദിക്കുന്ന നിസ്സഹായതയുടെ വാക്കുകളുണ്ട്. അവരോട് നമുക്ക് സഹതാപമാണ്. അപ്പൊ ചില മക്കളെ കുറിച്ചും ചില പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കളിങ്ങനെ അടിച്ച് തകർത്ത് വെള്ളം അടിച്ച് വല്ലവൻ്റെയും കൈ പിടിക്കുമ്പം കണ്ടു നിൽക്കുന്ന മാതാപിതാക്കളുടെ വൈപ്പ് എന്തോ ചെയ്യുന്ന, കൊല്ലാനൊക്കോ നമ്മളെ മക്കളായി പോയില്ലേ, ഇങ്ങനെ ചോദിക്കുന്നില്ലേ. എന്ത് പറഞ്ഞോലേ, ഇവർക്കിത് മാനവരും മകോരതനായി പോയി, കളയാനൊക്കോ വളർത്താനൊക്കോ ആ ഒരവസ്ഥയുണ്ട്. നമ്മൾ ആ ഒരു അവസ്ഥയിൽ അല്പം സഹതാപം ഇവരോട് കാണിച്ച് ട്രീറ്റ് ചെയ്യണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ ഫാസ്റ്റർ, താങ്ക് യു. ഞാൻ മേളിലൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഫഹദ് ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഫഹദിൻ്റെ കൂട്ടുകാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ലിങ്കിലുള്ള കാര്യം കണ്ടപ്പം എനിക്കിത് അള്ളാഹു കയറിയാണെന്ന് എനിക്കൊരു തോന്നൽ തോന്നി. അള്ളാഹു ആണോ ഈ ലിങ്കിലുള്ള ആ സംഭവം എഴുതിയിരിക്കുന്ന പരിപാടി, അത് അള്ളാഹു കയറിയാണെന്ന് എനിക്കൊരു തോന്നൽ തോന്നി ഫഹദിന് നേരത്തെ തോന്നിയതുപോലെ. മേളിലൊരു സംഭവം കിടക്കില്ലേ, ക്രൈസി സാറ്റാനിക് സുഫി റിച്വൽ ഇൻ പാകിസ്ഥാൻ, ഇത് കണ്ടപ്പം എനിക്ക് തോന്നിയതാണ് ഇത് അള്ളാഹു കയറിയതാണോ എന്ന്. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ആൾക്കാരിലേക്ക് പോകാം. വേറെ ആരെങ്കിലും ഒന്ന് മോഡറേറ്റ് ചെയ്യാമോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റിൻ്റെ കയറി ഒന്ന് ഇറങ്ങാം. ബാറസ് ബോർ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഗിബോറച്ച കേൾക്കുന്നുണ്ടോ? പിന്നെ പുതിയൊരു ലിങ്ക് ഇവിടെ ഈ ഫഹദ് സംസാരിക്കുന്നത് നമ്മുടെ പറയുന്നുണ്ട്. ഒറ്റ ഒരു കാര്യം അനൗൺസ് ചെയ്തോട്ടെ,
ഈ ഫഹദ് ഇനിയിപ്പം ഇവിടെ ഇരിക്കുന്ന ആരുടെ റൂമിൽ, ഇവിടെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും റൂമിൽ ഫഹദ് കയറി വരുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിന് പരിശുദ്ധാത്മാവിനെ പറ്റി ഫഹദ് പറഞ്ഞിട്ട് മാപ്പ് പറയാതെ ഒറ്റൊരു വ്യക്തി റൂമിൽ കയറ്റരുത്, അദ്ദേഹത്തിൻ്റെ റൂമിൽ അല്ല സ്പീക്കർ പാനലിൽ കയറ്റരുതെന്ന് ഒരു അപേക്ഷയുണ്ട്. നിങ്ങളെ കേൾക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന് മാപ്പ് പറഞ്ഞതിന് ശേഷം എവിടെ വന്നാലും ഇത് ചോദിക്കുക, ഇത് ചോദിച്ച് ഫഹദ് അതിന് ക്ഷമ പറഞ്ഞതിന് ശേഷം ഇനി നമ്മുടെയൊക്കെ റൂമുകളിൽ ഫഹദിനെ സംസാരിക്കാൻ അവസരം കൊടുക്കാവൂ. അല്ലെങ്കിൽ വരുന്ന വളരെ ഫഹദ് ഇതിന് ക്ഷമ പറയുമോ എന്ന് ചോദിക്കുക, ക്ഷമ പറയാതെ വീണ്ടും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് താഴെട്ട് കിട്ടുക. ഓരോ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു കാര്യം ഇവിടെ ഈ അനസ് എന്നൊരു പദം പറഞ്ഞപ്പോ പ്രൊണൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഗിബോർ അത് അടിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം നോക്കാനും പറയുന്നുണ്ട്. അത് ഞാൻ പറയാതൊരർത്ഥം പറയാം. ഈ സ്വർണം കടത്തുന്ന ജൈവ നയതന്ത്ര വാഗിന്റെ പേരാണ് അനസ് എന്ന് പറയുന്നത് കേട്ടോ ഗിബോറെ. ഈ സ്വർണമൊക്കെ കടത്താൻ ഇപ്പൊ വിദേശത്തുനിന്നൊക്കെ കടത്തുന്ന ജൈവ നയതന്ത്ര വാഗ്, ജൈവ നയതന്ത്ര വാഗ് എന്ന് പറയണം, ജൈവ ചേർക്കണം. മലദ്വാർ ഗോൾഡ് ആണോ? ഫാസ്റ്റ് നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് വരാം. എന്താന്ന് അറിയാം, നമ്മളിപ്പോ ഒത്തിരി ഇവിടെ അല്ലാതെ തന്നെ കാട് കയറി പോയി. ഈ ബൈബിളിൽ ദൈവം സംസാരിക്കുന്നു, ഖുറാനിൽ ദൂതൻ സംസാരിക്കുന്നു. പക്ഷേ ദൂതൻ സംസാരിച്ചതിനും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു തെളിവോ കാര്യങ്ങളോ അതിനകത്തില്ല. അപ്പൊ അതിനോട് അനുബന്ധിച്ച് ഫാസ്റ്ററിന്റെ ഒരു ഒരു ആദ്യം ഇത് വിശുദ്ധ ബൈബിളില് ദൂതൻ ഇടപെടുന്ന ഭാഗമുണ്ട്, ദൈവം ഇടപെടുന്ന ഭാഗമുണ്ട്, വെളിപ്പാടുകൾ ഈ പ്രോഫറ്റ് തന്നെ പറയുന്ന ഭാഗമുണ്ട്, വ്യത്യസ്ത രൂപത്തിലാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 1:1 പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തിരം നമ്മുടെ ഫോർ ഫാദേഴ്സിനോട്, പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മോട് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇനി ഒരാള് സ്വയമേ പറയുന്ന പ്രഖ്യാപനങ്ങൾ നമുക്കെടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആ പ്രഖ്യാപനങ്ങളെ ശരിവെക്കും വിധം അദ്ദേഹത്തിന് സാക്ഷ്യം നൽകാൻ ഇതര സംഭവങ്ങൾ വേണം, സപ്പോർട്ടീവ് എവിഡൻസസ് വേണം. ഈ എവിഡൻസസിലെല്ലാം ബൈബിളിലെ എല്ലാ കൃതികൾക്കും പരസ്പരമുള്ള ഒരു സ്വീകാര്യതയുടെ ഒരു നിലവാരമുണ്ട്. ഞാൻ യോബിൻ്റെ പുസ്തകത്തെ പറ്റി ഇങ്ങനെ പഠിക്കുകയായിരുന്നു. അപ്പം അത് പഠിക്കുമ്പം ജോബ് എന്നൊരു മനുഷ്യനെ പറ്റി മറ്റു പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കൃത്യമായിട്ടുണ്ട്. അപ്പോൾ എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ജോബിനെ കുറിച്ച് പറയുന്നു, അതുപോലെ യാക്കോവിന്റെ ലേഖനത്തിൽ അത് എടുത്തുദ്ധരിക്കുന്നു. അപ്പോൾ ഒരു പ്രോവറ്റിനെ എടുത്തുദ്ധരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ ജോബ് പ്രവാചകനല്ല അത് വേറെ കാര്യം, അങ്ങനെ എടുത്തുദ്ധരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടും മൊത്തത്തിൽ ഈ കൃതികളുടെ പാരസ്പര്യം ആ ബന്ധമൊക്കെ കൊണ്ടും അതുപോലെ അത് ഉയർത്തുന്ന സന്ദേശം കൊണ്ടും പ്രവചന വിഷയങ്ങളാണെങ്കിൽ അത് നിറവേറുന്ന രീതി കൊണ്ടുമൊക്കെയാണ് ബൈബിളിന്റെ ദൈവികത ഞങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ എന്ന് പറയാൻ ഞങ്ങൾ അവലംബിക്കുന്നത് ആ പുസ്തകത്തിന്റെ ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കിടക്കുന്ന ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് മുറിയാതെ കൃത്യം കിടക്കുന്നു എന്നുള്ളതാണ്, വിഷയാസ്പദമായി അത് കൃത്യമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ അച്ചടക്കം, ആ പുസ്തകം ക്രോഡീകരിച്ചതിലെ അച്ചടക്കം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്, അത് കൃത്യം നിൽക്കുന്നു. അതുപോലെ അവയിൽ നിന്ന് യേശു കോട്ട് ചെയ്തിരിക്കുന്നു, യേശുവിന്റെ ശിഷ്യന്മാർ കോട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള കാരണങ്ങളാൽ ബൈബിളിനെ അതിൻ്റെ സമഗ്രതയിൽ ഞങ്ങൾ ദൈവവചനമായി തന്നെ കാണുന്നു. അപ്പോൾ അടുത്തത് ഈ ഖുറാന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യം, നമ്മുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം മുഹമ്മദ് എന്ന മനുഷ്യൻ പ്രവാചകനാണ് എന്ന് ആരാണ് പറയുന്നത്? അത് സെൽഫ് ക്ലെയിം മതി, നമുക്കത് വാദത്തിന് അംഗീകരിക്കാം. ഒരാൾ സെൽഫ് ക്ലെയിം, അദ്ദേഹം തന്നെ പറയുന്നു പ്രവാചകനാണ്, അത് നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ വേറൊരു കാര്യമുള്ളത്, ഈ മനുഷ്യന് നേരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ, ഈ പ്രവാചകത്വത്തിനെതിരെ ചോദ്യം ഉയരുമ്പോൾ അവിടെയാണ് അത് പ്രൂവ് ചെയ്യപ്പെടുന്നത്. വിമർശിക്കപ്പെടുന്ന ഇടത്ത് ആ ക്ലെയിം പൂരിപ്പിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ മുമ്പിലുള്ളത് മുഹമ്മദ് പറഞ്ഞു കേട്ടുള്ള അറിവാണ്, ഞാൻ അദ്ദേഹം പ്രവാചകനാണെന്ന് മുഹമ്മദ് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പം മുഹമ്മദ് അങ്ങ് പ്രവാചകനാകുന്നത് എങ്ങനെയെന്ന് എൻ്റെ ചോദ്യം വരുന്ന ഇടത്ത് പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, അതാണ് അതിലെ കാര്യം. അപ്പം അതിലെ
വസ്തുത എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ എന്നെ നിങ്ങൾ അറിയാം, വിശേഷിച്ച് ഏബൻ എന്നെ കണ്ടാൽ അറിയാം. പക്ഷെ ഒരു വില്ലേ ഓഫീസർക്ക് എന്റെ അഡ്രസ് ഇറക്കി വരുമ്പോൾ ഇത് ഞാനാ സാറേ എന്ന് പറഞ്ഞാൽ പോരാ. അവിടെ ഞാനായിരിക്കും, എന്റെ കൂടെ പഠിച്ചവൻ വില്ലേ ഓഫീസർ ആണെങ്കിലും അവൻ തിരക്കി വന്നാൽ പോലും എന്റെ മെറ്റീരിയൽ എവിഡൻസ് അവിടെ ഹാജരാക്കണം, എങ്കിലേ എന്റെ റെക്കോർഡ്സ് കറക്റ്റ് ആവുള്ളൂ. എന്നതുപോലെ പ്രോവറ്റ് തന്നെ തന്നെ പ്രൂവ് ചെയ്യേണ്ട രീതികളുണ്ട്. ഒന്ന് മിറക്കിൾസ് ആണ്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇത്തരത്തിലുള്ള മിറക്കിൾസ് ആണ്, നല്ല രീതിയിലുള്ള മിറക്കിൾസ്, വിശ്വസനീയമായ മിറക്കിൾസ് ആണ്. അതാണ് യേശുവിനെ പറ്റി പറയുന്നത്, ആളുകൾ കാണുക അവൻ ഒരു അടയാളം ചെയ്തിരിക്കുന്നു. അപ്പോൾ അടയാളം ചെയ്തിരിക്കുക, നമ്മൾ ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രോഗി സൗഖ്യമാക്കുന്നിടത്ത് പുരോഹിതന്മാർ യേശുവിൻ്റെ ക്ലെയിമിനെ പറ്റി പറയുന്ന ഭാഗമുണ്ട്. കാരണം യേശു ക്ലെയിം ചെയ്യുന്നുണ്ട്, ഞാനാണ് യേശുവിനെ പറ്റി, ഇത് യേശുവിൻ്റെ സെൽഫ് ക്ലെയിം അല്ല കേട്ടോ. പക്ഷെ അതിനു മുന്നമേ കറക്റ്റായിട്ട് യോഹന്നാൻ പറയും, ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാണ്. അതിന് തെളിവാകും വിധം യേശു നല്ല രീതിയിൽ തന്നെ തന്നെ പ്രസന്റ് ചെയ്യുന്നു. ക്രൂശീകരണം വരെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി എഴുതിയിരിക്കുന്നത് നിവർത്തിക്കുന്നു. എന്നെക്കുറിച്ച് പ്രവാചകന്മാർ അരുളിയത് നിവർത്തിക്കപ്പെടുവാൻ പോകുന്നു. അതുപോലെ അരളി ചെയ്തതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു, സത്യം പ്രവചിക്കപ്പെട്ടതുപോലെ പോകുന്നു, ദൈവത്തിന്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞതിൻ പ്രകാരമാണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി പൗലോസിനെ പറ്റിയുണ്ട് ഇതേ രൂപത്തില്, ഈ അരക്കച്ചയുടെ ഉടമ ഇങ്ങനെ ബന്ധിക്കപ്പെടുമെന്ന് പൗലോസിന്റെ ബെൽറ്റ് എടുത്ത് കെട്ടിയ ശേഷം ഒരു സുഹൃത്ത് പറയുന്നു, അഗബോസ് എന്ന പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്, അതുപോലെ ബന്ധനസ്ഥനാകുന്നു. അപ്പൊ ഈ പ്രവചനം വരുമ്പോഴേക്ക് അതിന് നിറവേറൽ ഉണ്ടാകണം, കറക്റ്റായ നിറവേറൽ ഉണ്ടാകണം. അങ്ങനെ പ്രവചനങ്ങൾ കൃത്യം നിറവേറുന്നു ബൈബിളിലെ. അത് ചരിത്രപരമായ തെളിവുണ്ട്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഉണ്ട് ബൈബിളിലെ സംഭവങ്ങൾക്കും പ്രവചനങ്ങൾക്കും. ഇനി ഖുർആനിലേക്ക് വന്നാലോ, മുഹമ്മദ് തന്നെയേ പറയുന്നു. ഈ മുഹമ്മദ് പറയുമ്പോൾ നമ്മുടെ ചോദ്യം, ഇത് മുഹമ്മദ് പറയുന്ന കാലം, ആദ്യം മുഹമ്മദും മലക്കും തമ്മിൽ കണ്ടു എന്ന് പറയുന്ന കാലം എവിടെയാണ്? ഹിറാഗുഹയിലെ സംഭവം. അപ്പോൾ ഹിറാഗുഹയിലെ ആ സംഭവം കഴിഞ്ഞ് ഭാര്യയുടെ അടുത്ത് വരുന്നു. അപ്പോൾ ഭാര്യ പറയുന്നത് ആദ്യത്തെ വാക്ക് തന്നെ തെറ്റിപ്പോകുന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ, അങ്ങയുടെ നാഥൻ, ആരാണ് ഈ അങ്ങയുടെ നാഥൻ എന്ന് പറയുമ്പോൾ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചു വന്ന അനേക ഗോത്ര അനേക ദേവന്മാരിൽ ഒരുവനായ അള്ളാഹു ആണെന്ന്, ഇവരെ രണ്ടുപേരുടെയും ദേവൻ, മറ്റേ അള്ളാഹു അതിൽ നിന്ന് ബന്ധനമുക്തനായിട്ടില്ല. കാരണം അള്ളാഹു ബന്ധനമുക്തനാകണമെങ്കിൽ ആദ്യം ഇതാ പറയേണ്ടത്, എനിക്ക് രാത്തേയും മനാത്തേയും മക്കളൊന്നുമില്ല, ഞാൻ ഏകനാണ്, അത് തെറ്റിപ്പോയി, അവിടുന്നാണ് തുടങ്ങേണ്ടത്. ഇത് എത്ര നാള് കഴിഞ്ഞാണ് ലാത്ത മനാത്തമാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആയത്ത് വരുന്നത് നിങ്ങൾ ഓർത്തോളും. അപ്പോൾ ആ സമയത്ത് ഖുറൈശി ദേവൻ തന്നെയാണ് ഏതായാലും. അപ്പോൾ ഈ ദൂത് ഇവരെയും അദ്ദേഹത്തെയും കൊണ്ട് നേരെ ബറക്കത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തിരുന്നു. നൗഫൽ പറഞ്ഞല്ലാത്ത ഒരു തെളിവും ഇവരുടെ മുമ്പിലില്ല. നൗഫൽ പറയാണ്, ഇതൊരു മലക്കാണ് നിന്റെ അടുത്ത് വന്നത്, അബ്രഹാമിനും ദാവീദിനുമൊക്കെ വെളിപ്പെട്ട് വന്ന, മോസസിനും ഒക്കെ വെളിപ്പെട്ട് വന്ന ഒരു മലക്കാണ്. ഇങ്ങനെ പറയാൻ നൗഫലിന് സാധിക്കണമെങ്കിൽ നൗഫൽ ഇവരെ കണ്ടിരിക്കണം. കാണാതെ എങ്ങനെ പറയുന്നേ, നീ നൗഫൽ കണ്ടിട്ടുണ്ടെന്നുള്ള തെളിവ് എന്താ? നീ നൗഫൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചയും മുഹമ്മദിന്റെ കാഴ്ചയും ഒന്നാണെന്നുള്ളതിന് തെളിവ് എന്താ? എവിടെയെങ്കിലും പ്രവാചകന്മാരെ ഇങ്ങനെ വന്നിട്ട് ഒരു പുരുഷരൂപം വന്നിട്ട് ഇങ്ങനെ ഞെക്കുമോ, അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുമോ, ബുദ്ധി മുട്ടിക്കുമോ, ഒരു പ്രയാസം ഇങ്ങനെ വരുത്തുമോ? അങ്ങനെ വരുത്തിയില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവർക്ക് അങ്ങനെ ഒരു ദൈവമല്ല ഇത് വന്ന് സംഭവിച്ചത് എന്താണെന്നൊന്നും അറിയാത്ത പരിസ്ഥിതി വരികയില്ല. അങ്ങനെ വന്നൊരു കൊച്ചുകുട്ടി ബൈബിളുണ്ട് ഷാമുല്, ആ കുട്ടിയോട് പറയാ, നീ അവിടെ പോയി വീണ്ടും ഇത് അരളി ചെയ്യുമ്പോൾ, രണ്ടാംവട്ടം ഇതുപോലെ ശബ്ദം കേൾക്കും, നിന്റെ പേര് വിളിക്കുമ്പോൾ അടിയൻ ഇത് അരളി ചെയ്യണമേ എന്ന് പറയുമ്പോൾ ബാക്കി ആലോചന നിനക്ക് കിട്ടും. അപ്പൊ ആദ്യത്തെ സംശയം മാറി. അപ്പൊ കൃത്യം ആ കുട്ടിയിലൂടെ തന്നെയാണ് ഇതിന് പുരോഗതി കൈവരുന്നത്. ഇനി മറിയയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ദൂതം പറയുന്നത്, ഞാൻ ദൈവസ്ഥനം നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, കൃത്യം തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആ പരിചയം വഴി ആണ് പിന്നെ ആലോചന നിറവേറുക കൂടി ചെയ്യുമ്പോഴാണ് മറിയം അത് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ മുഹമ്മദിന്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദിന് ഈ ഖുറാൻ ബാഹ്യ ലോകത്തു നിന്നുള്ള ഒറ്റ തെളിവ് ബറക്കത്തിബ്നു നൗഫലിന്റെയാണ്. ഇസ്ലാമിക ലോകത്തിന്റെ പുറത്തു നിന്നുള്ള ഒറ്റ തെളിവ് ബറക്കത്തിബ്നു നൗഫലിന്റെയാണ്. ഇനി ഇതിനകത്തെ തെളിവ് എന്താ? അത് മുഹമ്മദ് മാത്രം പറയുന്നതാണ്. ചുരുക്കത്തിൽ സഹാബികളോ ആ നാട്ടിൽ ആരുമോ ഇങ്ങനെയുള്ള ഒരു തെളിവും മുഹമ്മദിൽ കണ്ടിട്ടില്ല. പിന്നെ ഹാരിസ് മദനിയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആയിഷ പറഞ്ഞു വഹി വരുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വീർക്കുന്നത് കണ്ടു. ഇങ്ങനെ പറഞ്ഞത് വീർക്കുന്നത് തെളിവാകുന്നത് എങ്ങനെയാ? തണുപ്പത്ത് വീർത്തത് ഒരു തെളിവാകുന്നത് എങ്ങനെയാണ്? കാരണം അതും 11 കൊല്ലം കഴിഞ്ഞു, ആദ്യത്തെ സംഭവത്തിന്റെ 11 കൊല്ലം കഴിഞ്ഞാണ് ഈ സംഭവം നോക്കണം. ഈ വഹിയൊക്കെ വന്ന് ശേഷം 11 കൊല്ലം കഴിഞ്ഞ് മറ്റെന്തോ വഹി വന്നപ്പോൾ വീർത്ത കാര്യമാണ് പറഞ്ഞത്, ആദ്യത്തെ സംഭവമല്ല, അവതരണ കാലത്തേ അല്ല. അപ്പൊ ഒരു വിധത്തിലും മുഹമ്മദ് പ്രവാചകനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ട എവിഡൻസസ് ഒന്നും ഇവരുടെ കയ്യിലില്ല. ഇനി ഇന്ന് ഇസ്ലാം പറയുന്ന ഇതര ക്ലെയിംസ് ഉണ്ട്, ആ ക്ലെയിംസിനെ സ്ഥാപിക്കാൻ ഒക്കില്ല. അത് ഞാൻ പറയാം, പതിവായി പറയാറുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട്, മോസസ് പ്രവചിച്ചിട്ടുള്ള പ്രവാചകൻ ഞാനാണ് എന്ന് എങ്ങും ഇദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ആയത്ത് പറഞ്ഞാൽ മതി, നമുക്ക് ചർച്ച തുടരാം.
അതുകൂടാതെ യേശു പ്രവചിച്ചു എനിക്ക് ശേഷം ഒരു കാര്യസ്ഥനെ അയച്ചു തരും, ആ കാര്യസ്ഥൻ സകല സത്യത്തിനും നമ്മളെ വഴി നടത്തും. പകത്ത് പരിഹസിച്ച ആളാണ് ആ കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ഞാനാണ് എന്ന രൂപേണ ഈ എവിടെയും മുഹമ്മദ് യേശു പ്രവചിച്ച ആ കാര്യസ്ഥൻ ഞാനാണെന്ന് മുഹമ്മദ് എവിടെയും പറഞ്ഞിട്ടില്ല. ഉത്തമ യുഗത്തിൽ അഹമ്മദ് എന്നുണ്ട്, ആ അഹമ്മദ് ഞാനാണ് എന്ന് സാക്ഷാൽ പ്രോഫറ്റ് മുഹമ്മദ് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുന്ന വ്യാജമാണ്. ചുരുക്കത്തിൽ ഫ്രെയിം ചെയ്തെടുത്ത ചില കഥകളല്ലാതെ ഇസ്ലാമിക് തിയോളജിക്ക് അതിൽ തന്നെ ഒരു നിലനിൽപ്പില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാം സിദ്ധാന്തപരമാണ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനെ ഖണ്ഡിക്കാൻ ഇതേ രൂപത്തിൽ പറയാൻ ആർക്ക് വേണമെങ്കിലും അവസരം കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭാഗമൊന്ന് സ്ഥാപിച്ചിട്ടേ ബൈബിളിലേക്ക് വരാവുള്ളൂ. ഞാൻ ബൈബിള് എൻ്റെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രണ്ടു വശത്തും പോയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം ഒന്ന് സ്ഥാപിച്ചിട്ട് നിങ്ങൾ ബൈബിളിനെ ആക്രമിക്കുകയോ തുറന്നുള്ള കാര്യം പറയുകയോ ഒക്കെ ചെയ്യുക. താഴെ കേൾക്കുന്ന മറ്റ് മുസ്ലിം സഹോദരന്മാരും ചിന്തിക്കുക, നിങ്ങൾ പറയുന്ന പ്രവാചകന് സ്വന്തമായി നടത്തിയ അവകാശവാദമല്ലാതെ വർക്കത്തിബിനു നൗഹൽ കൊടുക്കുന്ന സാക്ഷ്യമല്ലാതെ മറ്റൊരു അധികാരവും മറ്റൊരു അവകാശവും ഇല്ല. അള്ളാഹു ഇദ്ദേഹത്തെ പ്രവാചകനാക്കുന്നതായിട്ട് കാണുന്നില്ല. മുഹമ്മദിനെ ആരെങ്കിലും, ഇപ്പോൾ അലി സാറ് ചോദിച്ച വളരെ കറക്റ്റായ കാര്യമാണ്, ആരാണ് ഒരു പ്രവാചകനാക്കിയത്, അതിൻ്റെ ആയത്ത് എവിടെ, ഇത് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഇതിന് ആരെങ്കിലും ഇതിനോട് അനുബന്ധിച്ച് സംസാരിക്കാൻ ആരെങ്കിലും ഇസ്ലാമിക വ്യക്തികൾക്ക് കഴിയുമെങ്കിൽ സംസാരിക്കുക. ആരെങ്കിലും ഉണ്ടോ ഇസ്ലാമിക സഹോദരങ്ങള്? ഒരു ഡൗട്ട് ഉണ്ട് ഏട്ടാ, പിന്നെ ഇത്തക്കുന്നാറ വലോബി ശക്കി തമ്രത്തിന് വന്നെന്താ? എന്തോ ഇത്തക്കുന്നാറ വലോബി ശക്കി തമ്രത്തിൻ, അതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ പറയാം, നിങ്ങളുടെ ഭാഷയല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്. ഒരു ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. അത് ഇതുമായിട്ട് എന്തോ ബന്ധം? ഇവിടെ അസ്ലു എന്നയാളല്ലേ പറഞ്ഞു, ഞങ്ങൾ എന്ത് വർഗീയത പറഞ്ഞെന്ന് പറഞ്ഞു, അതൊന്ന് കേക്കട്ടെ. ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്, ഞങ്ങൾ എന്തേലും വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പോയോ, അത് പറഞ്ഞപ്പോഴേക്കും പോയോ. നമ്മുടെ അനിൽ പാസ്റ്റർ അവതരിപ്പിച്ച വിഷയത്തെ അതിനെ തികച്ചു ഓപ്പോസിറ്റ് ചെയ്ത് മുഹമ്മദിനെയും ഖുറാനെയും സംസാരിക്കാൻ കഴിവുള്ള ഒരു സഹോദരൻ മുകളോട്ട് കയറി വന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം തരുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾ മുഹമ്മദ് ഒരു പ്രവാചകനാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങളിവിടെ വ്യക്തമാക്കിയ ശേഷം നിങ്ങൾക്ക് ബൈബിളിലേക്ക് തിരിയാമെന്നുള്ളതാണ് കൃത്യമായ കാര്യം. ഇസ്ലാം സഹോദരന്മാർക്ക് സംസാരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. തികച്ചും നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്, മുന്നോട്ട് കയറി വരിക, നിങ്ങൾ സംസാരിക്കാം. ഓക്കെ ഗീബർ ബ്രദറെ. സുഭാഷ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞ ആരും വരുമെന്ന്. മറിച്ച് നമ്മൾ ബൈബിളിനെ പറ്റി മുഴുവൻ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈ റൂം ഈ സ്പീക്കേഴ്സ് പാനൽ നിറച്ചിരിക്കുക ആള്, മറിച്ച് ഈ ചോദ്യം ചോദിക്കാൻ പറഞ്ഞ ഒറ്റരാളും കയറി വരത്തില്ല. ഞാനിതോട്ടെ, വളരെ കൃത്യമായിട്ടുള്ള എങ്ങനെയാണ് ഒരു പ്രവാചകൻ, എങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, എങ്ങനെയാണ് ഇത് കൺവേ ചെയ്യുന്നത്, അതിന്റെ വളരെ കൃത്യമായിട്ട് മറുപടി തന്നു, അതിന്റെ ഇത് തന്നു. അതിനെ നിങ്ങൾക്ക് ഡീബങ്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിലൊരു ബെറ്റർ ഒരു ഒരു നറേഷൻ, ഒരു ബെറ്റർ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് പറയണം. അതിനകത്ത് നിങ്ങൾക്ക് അതിനുള്ളൊരു ആർജവം വേണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ആ ഒരു ഇത് വേണ്ടേ? എന്തെങ്കിലും ഇപ്പൊ പ്രീച്ച് ചെയ്യുകയാണെങ്കിൽ എന്തോ, വാട്ട് ഇസ് ദ പേർപ്പസ് ബിഹൈൻഡ് ഇറ്റ്? അല്ല, ഒറ്റ നിങ്ങളുടെ ഒരൊറ്റ ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ സാധാരണ പൊതുവായിട്ട് ഞങ്ങൾ ഒരു ദൈവത്തിനെ ആരാധിക്കുന്നു, ഓക്കെ ഞങ്ങൾ അഗ്രി ചെയ്തു, പക്ഷെ ആ ഒരു ദൈവത്തിന്റെ ഗുണം അല്ലെങ്കിൽ എന്തുമാണ് ആ പ്രൊഫറ്റിക്, എന്തുമാണ് മുഹമ്മദുമായിട്ടുള്ള ആ ഒരു കണക്ടിവിറ്റി എന്തുവാന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ആർജവം വേണ്ടേ? മുഹമ്മദീസ വേണമെങ്കിൽ വരും, പക്ഷെ ചോദ്യങ്ങൾ ആദ്യമേ പുള്ളിക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കണം, എങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വരാൻ തയ്യാറായിരിക്കും. അതുപോലെ ഇനി ഏതെങ്കിലും സഹോദരന്മാര് ചോദ്യം അയച്ചു കൊടുത്താലേ വരുള്ളൂ ആയിരിക്കും അല്ലേ? അല്ല സുഭാഷ്, എനിക്ക് അയച്ചു കൊടുത്തിട്ടും എനിക്ക് കൊടിത്തോട്ടം മാസ്റ്ററോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. ആ ചോദിക്കും മാസ്റ്റർ. നമ്മളെ
ഈ ഖദീജ മുഹമ്മദിനെ നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ബാസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ അവിടെ നൗഫലിനെ, ഓക്കെ, നൗഫലിന്റെ അടുത്തേക്ക് ഖദീജ മുഹമ്മദിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ പറയുന്നു മോശക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന്. അപ്പൊ പുറപ്പാട് പുസ്തകം 3-4 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നേരിട്ടാണല്ലോ യഹോവയായ ദൈവം മോശയെ വിളിക്കുന്ന, മോശെ 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 എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ ഒരു ഇദ്ദേഹം ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശമൊക്കെ പുറപ്പാട് പുസ്തകം അല്ലെങ്കിൽ ബൈബിളൊക്കെ ഏകദേശം ഉള്ളൊരു അറിവ് ഉണ്ടാകേണ്ടതല്ലേ? പക്ഷെ അദ്ദേഹം ഇവിടെ മുസൽമാനാണ്. പക്ഷെ നമ്മൾക്ക് നിങ്ങൾ ഈ പറയുമ്പോ ക്രിസ്ത്യൻസിന്റെ മാത്രം എല്ലാവരും മനുഷ്യന്മാരാണ്, അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു മിനിറ്റ് ഇനി നമുക്ക് പരിചയമില്ലാത്തവരെ എടുക്കണ്ട. ഫഹദ് പറഞ്ഞോലെ ഇത് ഏതാ ആത്മാവോ? ഇത് ഇത് ഏതാ ആത്മാവോ? ഇത് ഞെക്കി പിടിക്കുന്ന ആത്മാവായിരിക്കും. അലി 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 ബ്രദറെ ചോദിക്കൂ, കൊടുത്തോട്ടം പാസ്റ്റർ ചോദിക്കൂ. ഞാൻ പാസ്റ്ററോട് ചോദിച്ച് കേട്ടായിരുന്നോ? കേട്ടായിരുന്നു, മനസ്സിലായി. അതായത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യവുമായിട്ട് അതിനകത്ത് ബൈബിള് പരമായിട്ട് വലിയൊരു ബന്ധമില്ലല്ലോ. ഇവിടെ മോശയെ ദൈവം തിരഞ്ഞെടുത്ത കാര്യം വ്യക്തമായിട്ട് 3-4 അദ്ദേഹം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇബ്നു നൗഫൽ പറഞ്ഞ കാര്യവും ബൈബിളിൽ പറഞ്ഞ കാര്യവും ഒരു രീതിയിൽ യോജിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ കഥാപാത്രം വാസ്തവത്തിൽ ഉണ്ടോ എന്നുള്ള കാരണം സംശയം. ഇങ്ങനെ ഇബ്നു നൗഫൽ എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവ പുരോഹിതനെ വെറുതെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്ക, അതെ അതെ അല്ല, ഈ ക്രൈസ്തവ പുരോഹിതനെ ഇവിടെ കൊണ്ടുവന്ന് വെറുതെ പ്രതിഷ്ഠിച്ചു എന്ന് നമുക്ക് വാസ്തവത്തിൽ ചിന്തിച്ചുകൂടെ? അത് ഇനിയും ഒരു കാര്യം, ഈ ബറക്കത്ത് ഇബ്നു നൗഫൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ വരുന്നത് ഒരു തെളിവില്ല. അദ്ദേഹം പ്രവാചകനാണെന്നുള്ളതിന് ഒരു എക്സ്റ്റേണൽ എവിഡൻസും ഇല്ല. എവിഡൻസ് മുഹമ്മദിന് പുറത്ത് ഒരു എവിഡൻസും തരാനില്ല. ഇനി ഇദ്ദേഹം ഉണ്ടെന്ന് സംബന്ധിച്ചാൽ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരതേണ്ടതാണ്. അതിന് ഒട്ടേറെ സോഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ചരിത്രത്തിൽ വായിച്ചത് ഈ അന്നത്തെ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഒട്ടേറെ തെറ്റായ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ പാത്രത്തിൽ മഷി കലക്കിയ ശേഷം അതിനെ നോക്കിക്കൊണ്ട് ഭാവി പ്രവചിക്കുക, പുതപ്പിട്ട് മൂടി കിടന്നുകൊണ്ട് ആത്മാക്കളുമായി അല്ലെങ്കിൽ ദുരാത്മാക്കളുമായി സംവാദം നടത്തുക, എന്നിട്ട് ആ ആശയം ലോകത്തോട് പറയുക, എന്നെ പുതപ്പിക്കുക എന്നെ പുതപ്പിക്കുക എന്ന് പറയുന്നത് പറയുമ്പോൾ അന്നത്തെ മാന്ത്രികന്മാർ ചെയ്യുന്നൊരു ശൈലിയായിരുന്നു. ഇങ്ങനെ പുതച്ചു കിടന്നുകൊണ്ട് വെളിച്ചപ്പാട് ആത്മാവിനോട് ആലോചന തേടുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നതാണ് അക്കാലത്ത്. ഇതുപോലെ നമ്മുടെ ഈ ബർക്കത്ത് ഇബ്നു നൗഫലിനെ കുറിച്ച് പറയുന്ന അസ്ലം പ്രയോഗം, അസ്ലം പ്രയോഗം എന്ന് പറയുന്നത് മന്ത്രവാദമാണ്. ഈ പാത്രത്തിൽ മഷി വെച്ച് നമ്മൾ പോലെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുകയില്ല, വെറ്റയുടെ പുറത്തൊക്കെ മഷി തൂത്തിട്ട് അതേ നോക്കിക്കൊണ്ട് ഓരോ റെവലേഷൻസ് പറയുന്ന ഡിവൈനേഷൻ ഉണ്ട്. ഇത്തരം ഡിവൈനേഷൻ നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ഏതായാലും അലിമാസോ ഓർമ്മപ്പെടുത്തിയ പോലെ ഒരു കാര്യം ഉറപ്പാണ്, ഈ എന്താ ബർക്കത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ആളിന് ബൈബിളുമായിട്ട് യാതൊരു ടച്ചും ഇല്ല, കേവലമായ അറിവ് പോലും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ മോശയ്ക്ക് വെളിപ്പെട്ട ദൂതനാണ് ഈ മുഹമ്മദിന് വെളിപ്പെട്ടതെന്നും മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിച്ചു കൊടുക്കത്തക്ക നിലയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ നിലനിന്നിരിപ്പില്ല എന്നോർക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ട് ആ നാടിനെ തിരിച്ചടിക്കുക ചെയ്ത്, അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന ജാഹിലിയ കാലത്തെ പുരോഗതികളെ നന്മകളെ ഒക്കെ പുറകോട്ടടിക്കുക ചെയ്ത്. ഖദീജയെ പോലെ ധനാഢ്യയായ വ്യവസായ പ്രമുഖയായ സ്ത്രീ എന്നുണ്ട് ചരിത്രം വിശ്വസിക്കാമെങ്കിൽ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ നല്ല മാന്യതയും സ്വീകാര്യതയുണ്ട്. അവിടുന്ന് എങ്ങോട്ടാണ് മുഹമ്മദ് സ്ത്രീകളെ നയിച്ചതെന്ന് ഓർക്കണം, കൃഷിയിടമാണ് എന്ന് പറഞ്ഞ് തിരിച്ചു നയിക്കുക ചെയ്ത്. അതുപോലെ അന്ന് മരുമക്കളെ വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന രീതിയുണ്ട്. അവിടുന്ന് വന്ന് മരുമകളെ വിവാഹം കഴിക്കുന്നതിലേക്ക് ഉള്ള ഒരു സംസ്കാരത്തെ മുഹമ്മദ് തുറന്നു കൊടുക്കുക ചെയ്തേ. അപ്പൊ ഇദ്ദേഹത്തെ നോക്കി പ്രവാചകനാണെന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ അപകടവും അബദ്ധവുമാണ്. അപ്പൊ അതുകൊണ്ട് ബർക്കത്ത് ഇബ്നു നൗഫലിന്റെ അസ്തിത്വം അത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ബൈബിൾ സംബന്ധിയായ സ്പർശം, അതുമായി ബന്ധപ്പെട്ട പാണ്ഡിത്യം, അറിവ്, കേവലമായൊരു ജ്ഞാനം പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്.
ഓക്കെ ബോസ്, ഓക്കെ ബോസ്, താങ്ക് യു വെരി മച്ച്. ഒരു സുഭാഷ് മാസ്റ്റർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബാസ്റ്ററിനോട്, കൊടുത്തോട് ബാസ്റ്ററിനോട്, പ്രൈസിനോട് ബാസ്റ്ററെ. ഞാന് അതായത് ഞാന് ഖുർആനകത്തെ ഹദീസുകളിലൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് മൂന്ന് കാര്യങ്ങളിലാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അതുതരം മൂന്ന് കാര്യങ്ങളിലാണ് ഖുർആൻ ദൈവിക കാര്യം. മൂന്ന് കാര്യങ്ങളിലാണ് ഖുർആൻ ബ്രദറെ സംസാരിച്ചോ. ഒരാള് മ്യൂട്ട് ചെയ്യാത്തതാണ്, അതാ ഞാൻ മ്യൂട്ട് ചെയ്തു. സംസാരിച്ചോ. ഓക്കെ, അതായത് എനിക്ക് തോന്നിയ കാര്യത്തില്, അതായത് ഇവര് പറയുന്ന പ്രസ്താവനയാണ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്ന പുസ്തകമാണ്, 50,000 വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹു എഴുതി വെച്ച പുസ്തകമാണെന്ന് പറഞ്ഞതിനകത്ത് ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് മൂന്ന് കാര്യങ്ങള് എനിക്കൊരു കോൺട്രഡിക്റ്റി ആയിട്ട് തോന്നിയ മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞത് കൂട്ടിച്ചേർത്ത പുസ്തകമാണ്, എന്താ പറയുക, കൂട്ടിച്ചേർത്ത ഹദീസുകളുടെ ഒരു സമാഹാരം നമുക്ക് ഖുർആനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഉമർ പറഞ്ഞ കാര്യങ്ങളും, അതായത് ഉമർ പറഞ്ഞതിൻ്റെ ആ ഇൻസ്പയർ ആ ഒരു ഇൻസ്പയർഡ് ആയിക്കൊണ്ട് തന്നെ മുഹമ്മദ് നബി ആഡ് ചെയ്ത ഒരു മൂന്ന് സാധനങ്ങൾ, അതായത് നമ്മുടെ ഈ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പർദ എന്ന് പറയുന്ന സാധനം, അത് വന്നത് ഒരിക്കല് ഉമർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചതിന് ശേഷം അത് കേട്ടിട്ടാണ് നബി ഇറക്കിയത് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ അതിനകത്ത് കാണാനിടയായി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹു ഇറക്കി കൊടുത്ത സാധനത്തിനകത്ത് ആട് നിന്ന് പോയ എന്ന് പറഞ്ഞത്, ഇപ്പം സപ്പോസ് ഇപ്പം മുലകുടി ആയത്താണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ബെവിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ആയത്താണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന സഹീഹായ ഹദീസുകളുണ്ട്. അന്നേരം ഞാൻ എൻ്റെ ചോദ്യം ഇത് പറയുന്ന വെച്ചാൽ മെയിനായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ മുകളിൽ പറഞ്ഞ, അതായത് ആഡ് ചെയ്ത കേസുകളാണെങ്കിൽ തന്നെയും ഈ കക്ഷിയുടെ നിന്ന് ഇൻസ്പയർ ആയ, അതായത് ഉമറിൻ്റെ വായിൽ നിന്ന് വന്ന ആ ഒരു വാക്കുകൾ കൊണ്ട് ഇൻസ്പയർ ആയി, ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് മുഹമ്മദിന് ആഡ് ചെയ്ത് വെച്ച കാര്യങ്ങളും, പിന്നെ ഈ ആട് നിന്ന് പോയ സാധനം, അതായത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത, അതൊരു ആടിൻ്റെ മുന്നിൽ പോലും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അള്ളാഹുവിനെയാണ് ഇവര് എന്താ ഖുറാനിലൂടെ നമുക്ക് കാണാൻ, ഖുറാൻ അല്ലെങ്കിൽ ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ വിലയിരുത്തലിനകത്ത് ഒരിക്കലും ഖുറാൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു പുസ്തകമല്ല, അത് മുഹമ്മദ് നബി സ്വന്തം ആവശ്യത്തിന് വേണ്ടി, അതായത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അന്നത്തെ ആൾക്കാരെ എന്താ പറയുക പലതും, അതായത് സ്വർഗത്തിലെ പെണ്ണുങ്ങളെയും ഹോറികളെയും അല്ലെങ്കിൽ മദ്യപ്പുഴയൊക്കെ കാണിച്ചുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് വെച്ച് ഒരു കൊള്ളസങ്കേതം പോലെ ഉണ്ടാക്കിയിട്ട് അതൊരു എന്താ പറയുക പ്രവാചകൻ എന്ന രീതിയിൽ സ്വന്തം രീതിയിൽ വിലയിരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പാസ്റ്ററിൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തുകൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത ഒത്തിരി ചർച്ചകൾ വന്നിട്ടുള്ളതാണ്. അത് താങ്കൾ പറഞ്ഞവെല്ലാം തന്നെ ശരിയാണ്. കാരണം ഖുർആന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണിത്. മുലകുടി ഹദീസ് ഖുർആന്റെ ഭാഗമല്ല, ഹദീസിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മറ്റേ ഉമർ പർദയുടെ വിഷയം പറയുന്ന സംഭവം, അത് ഉമർ വരുന്ന വഴിയിൽ ഈ സ്ത്രീകൾ വിസർജനത്തിനിരിക്കുകയാണ്. അപ്പോൾ ഉമറിന് അതുവഴി വരുമ്പോൾ പ്രയാസം ഉണ്ടാകുന്നു, അവർ പരസ്പരം കാണുന്നു സ്ത്രീകളും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രവാചകന്റെ സ്ത്രീകളെ ഏതെങ്കിലും വിധത്തിൽ നോക്കിപ്പോയാൽ അത് വലിയ തെറ്റാവും. അപ്പോൾ ഈ ഒരു അവസ്ഥ പരിഹരിക്കാനാണ് ഈ ഉമർ വന്നിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ ആയത്തുണ്ടാകുന്നത്. ഇതൊന്നും സ്വർഗത്തിൽ നേരത്തെ എഴുതി വെച്ചു എന്നൊക്കെയുള്ള വാദം തനി വിഡിത്തമാണ്. അതൊരു സാധാരണ വായനയ്ക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ തെളിവ് എന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ 33 അൽ അഹ്സാബ് എന്ന് പറയുന്ന അധ്യായം, അൽ അഹ്സാബിൽ പറയുന്നത് ശരിക്കും അവരുടെ കല്യാണമാണല്ലോ, സൈനബ് കല്യാണമാണ്. അപ്പൊ സൈനവിന്റെ കല്യാണം എന്ന് പറയുന്ന സംഭവം നടക്കുമ്പോൾ ആദ്യം സെയ്ദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അപ്പൊ ഈ സെയ്ദ് വേണ്ട എന്ന് പറയുന്നുണ്ട്, സൈനബിന് വേണ്ട, രണ്ടുപേർക്കും വേണ്ട. രണ്ടുപേർക്കും വേണ്ട എന്ന് പറയുമ്പോൾ അള്ളാഹു ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ എന്തിനാണ് ഇങ്ങനെ അള്ളാഹു വിഷയം ഉണ്ടാക്കുന്നറിയില്ല. അപ്പൊ അതിനൊരു സാധാരണ ദാവാക്കാർ പറയുന്നത് ഈ സൈനബ് ഉന്നത കുലജാതയും സെയ്ദ് അടിമയും ആയതുകൊണ്ട് ഉച്ചനീചത്വം മാറ്റാൻ ആണെന്നാണ് ഒരു വാദം. ഇത് തെറ്റാണ്. കാരണം ഈ മുഹമ്മദിന്റെ കുടുംബം ഉന്നത കുലജാതരൊന്നുമല്ല, നന്നേ പട്ടിണിയിൽ കഴിഞ്ഞു പോയ കുറൈശികൾ തന്നെയാണ്. അപ്പൊ അത് ഉന്നതമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അടിമ എന്ന് പറയുന്ന സങ്കല്പം
സത്യത്തില് ഇപ്പം സെയ്ദിന്റെ ഒരു വിഷയം അങ്ങ് വിട്ടേക്ക്, സെയ്ദ് അടിമയാന്ന് തന്നെ കൂട്ടിക്കോ. ബാക്കി അടിമകളെല്ലാം ഇസ്ലാമിക കാലത്ത് അവര് പണ്ട് വലിയ പ്രഭുക്കന്മാരാണ്, ധനാഢ്യരായ ആളുകളെ കൊള്ളയടിച്ചും ആണുങ്ങളെ കൊലപ്പെടുത്തിയൊക്കെയാണ് ഈ അടിമകളാകുന്നത്. പിള്ളേര് വളർന്ന അവിടെ അടിമയായി തീരുകയാണ്. അപ്പോ അല്ലാതെ ഈ അടിമ എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗത്തെ ക്ലോൺ ചെയ്തെടുക്കുകയല്ല ചെയ്തു. അപ്പോൾ ഇത് സൈന്യവും തമ്മിലുള്ള ഈ വിവാദം നടത്തുന്നത് ഉച്ചനീചത്വം മാറ്റാനാണ്, ജാതി വ്യത്യാസമൊക്കെ മാറ്റാൻ വേണ്ടി ചെയ്തതാണെന്നാണ്. അതിലെ തെറ്റ് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതേ കാര്യമാണ് പണ്ട് തിരിച്ച് ഈ നമ്മളുടെ കിനാനയുടെ ഭാര്യ അവരെ വിവാഹം കഴിക്കുക, സഫിയ സഫിയെ വിവാഹം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അപ്പോൾ ആ ദിഹിയത്ത് എന്ന് പറയുന്ന ഒരു യുവാവിന് കല്യാണം കഴിക്കുക, അയാൾ കൊണ്ടുപോവാണ്, എടുത്തോളാൻ പറയും. അപ്പോൾ ആരോ വന്നിട്ട് പറയും, അള്ളാഹുവിന്റെ റസൂലെ, ഈ ദിഹ്യത്തിനേക്കാൾ അവൾ യോജിക്കുന്നത് നിനക്കാണ് എന്ന് പറയും. അപ്പോൾ അതിന് എങ്ങനെ വെക്കുന്നത്? കാരണം പ്രഭുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആയതുകൊണ്ട് ഒരു പ്രഭുവായ മുഹമ്മദ് വിവാഹം കഴിക്കണം. അപ്പോൾ സൈനവിൻ്റെ വിഷയം വരുമ്പോൾ അങ്ങനെയല്ല, ഉച്ചനീചത്വം മാറണം. അങ്ങനെയാണെങ്കിൽ മുഹമ്മദല്ലേ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് കിട്ടണ്ടേ? ഇത് മാറ്റാൻ വേണ്ടി അടിമയെ കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഈ രണ്ട് ഈ വാദം മറ്റേ സഫിയ വിവാഹത്തിൻ്റെ മുമ്പിൽ പൊളിഞ്ഞു പോകും. ഇനി അടുത്തത് ഈ കല്യാണം എന്തിനാണെന്ന് പറയാം. ഇവർ അള്ളാഹു അവൻ്റെ റസൂലും ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, ഉറപ്പിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റിയല്ല, കല്യാണം കഴിക്കണം. അപ്പോൾ അവരെ കല്യാണം കഴിപ്പിക്കുന്നു. പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ പ്രശ്നം ആരംഭിക്കുന്നു. പ്രശ്നം എന്താ? മുഹമ്മദ് അവരുടെ വീട്ടിൽ ചെല്ലുന്നു. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിയെ നഗ്നമായൊരു വേഷത്തിൽ കാണുന്നു, കുളി കഴിഞ്ഞ് കയറി വന്ന് വസ്ത്രം മാറുന്ന ഒരു വേഷത്തിൽ കാണുന്നു. അപ്പോൾ ആ പെൺകുട്ടിയോട് താല്പര്യം തോന്നുന്നു. അപ്പോൾ പതുക്കെ ഈ മറ്റേ സെയ്ദ് മൊഴി ചൊല്ലുന്നു. കാരണം മുഹമ്മദ് ഒരു സ്ത്രീയെ നോക്കിയാൽ അവരുടെ അടുത്ത് ലാസ്റ്റ് മുഹമ്മദ് തന്നെ ആ പെണ്ണിനെ കിട്ടുന്നില്ലേ, വലിയ പ്രയാസമാണ്. അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം സെയ്ദിനറിയാം, പ്രാണം പോകുന്ന ഏർപ്പാടാണ്. ഒടുക്കം അള്ളാഹു ആയത്തിറക്കുന്നു. അവിടെ അവളിൽ ഒരു വല്ലാത്തൊരായത്തുണ്ട്. അതെന്താന്ന് വെച്ചാൽ, സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവളെ നാം നിനക്ക് തന്നിരിക്കുന്നു. ഇതൊക്കെ എന്തോ ഏർപ്പാടാണ്. ഒരു പുരുഷന് ഒരു പെണ്ണിനെ കൊണ്ട് വേറൊരു പുരുഷന് കൊടുത്ത് ആവശ്യം നിറവേറ്റിക്കുക. എന്താണാവോ ഈ ആവശ്യം? സെയ്ദ് ഇങ്ങനെ മുട്ടി നടക്കുന്ന ഈ ആവശ്യം എന്താ? ഇതൊക്കെ പറയാൻ കൊള്ളാവോ? സെയ്ദിൻ്റെ ആവശ്യം നിറവേറ്റാൻ അവളെ ഞാനൊന്ന് കൊടുത്തു. അവളുടെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ നിനി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ തൻ്റെ വലിയ റസൂലിന്, തൻ്റെ വലിയ അപ്പോസ്തോലന് അള്ളാഹ് കൊടുക്കുന്ന പ്രസന്റേഷൻ എന്താ? മറ്റൊരു പുരുഷന് ആവശ്യം നിറവേറ്റാൻ കൊടുത്ത സ്ത്രീയെ അദ്ദേഹം എടുത്ത് ഇപ്പുറത്തൊരു പുരുഷന് കൊടുക്കുന്നു. എന്നിട്ട് സൈനവ് തന്നെ പറയുന്നുണ്ട് പിൽക്കാലത്ത്, സകല സ്ത്രീകളും അവരുടെ അപ്പനാണ് കല്യാണം കഴിപ്പിച്ചെങ്കിൽ അള്ളാഹ് നേരിട്ട് മലക്കിനെ സാക്ഷിയാക്കിയാണ് ഇവരുടെ കല്യാണം നടന്നത്. അപ്പോൾ അള്ളാഹ് മലക്കിനെ സാക്ഷി നിർത്തി, അല്ലെങ്കിൽ ജിബ്രീലിന്റെ സാന്നിധ്യത്തിൽ കല്യാണം നടത്തി കൊടുത്തപ്പോൾ ആ വിശിഷ്ട വസ്തുവിന്റെ സവിശേഷത കേട്ടോ. എന്താ അത്? മറ്റൊരുവന് ആവശ്യം നിറവേറ്റാൻ അള്ളാഹു കൊടുത്തിട്ട് അതെടുത്ത് ഇങ്ങോട്ട് കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വർഗത്തിൽ വണ്ടേ സ്ഥിരപ്പെട്ട 50,000 കൊല്ലം മുമ്പ് എഴുതി വെച്ച മുമ്പേ ഉണ്ടായിരുന്ന മഹത്തരമായ കൃതിയിൽ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ അത് എഴുതി വെച്ചിട്ട് അത് പറഞ്ഞപ്പോൾ മത നിന്ന പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഖുറാനിൽ സദാചാര വിരുദ്ധമായ കാര്യങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണാം. അത് ദൈവവചനം അല്ല എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളിലൊന്നാണിത്. കാരണം ദൈവം ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. അതും എല്ലാം ചെന്ന് കേന്ദ്രീകരിക്കുന്നത് മുഹമ്മദിൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അതറിഞ്ഞിട്ട് മുഹമ്മദ് തന്നെ അത് എനിക്ക് ഇങ്ങനെ വെളിപ്പാടുണ്ടാകുന്നു എന്ന് ജനങ്ങളോട് പറയുന്നതിനപ്പുറം ഇതിനകത്ത് ഒരു കഴമ്പില്ല. മുഹമ്മദ് തന്നെ ഇതെല്ലാം അങ്ങ് പറയുകയാണ്, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു. പാപങ്ങൾ കേൾക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരുപറ്റം ആളുകളെ വശീകരിച്ച് തൻ്റെ കൂടെയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എതിർത്തു പോയാൽ തലയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയിൽ ഹുസൈൻ മടവൂർ എന്ന് പറഞ്ഞൊരു മാന്യദേഹം വന്ന് പറഞ്ഞത് കിട്ടു. പ്രവാചകരെ ഇന്നല്ല പറയാൻ തുടങ്ങിയത്, പണ്ട് മുതലേ പറയുന്നുണ്ട്. അവരെയെല്ലാം പ്രവാചകൻ സഹിക്കുകയായിരുന്നു. നേരെ തിരിച്ചാണ്, അദ്ദേഹം കവികളെ വെട്ടിക്കൊന്നു. 110 വയസ്സ് പ്രായമുള്ള അഫ്ക എന്ന് പേരായിട്ടുള്ള ഒരു യഹൂദനെ 120 വയസ്സ് എന്നാണ് കണക്കെടുക്കുന്നത്. അദ്ദേഹത്തെ മുറ്റത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ പാട്ടുപാടിയെന്നുള്ള കവിത എഴുതി എന്നുള്ള ഒറ്റ കുറ്റത്താൽ ചെന്ന് കൊലപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ താരിഖുൽ ഇസ്ലാം പേജ് 111, 112, 113 ഇത് ഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ കാബ എന്ന് പേരുള്ള കാബനാണെ കാബ. അപ്പോൾ കാബ എന്ന് പറയുന്ന ഒരു ഒരു യഹൂദൻ, അവന് ഇതുപോലെ തന്നെ പാട്ടുകാരനായിരുന്നു. പുള്ളിക്കാരൻ മുഹമ്മദിൻ്റെ ചെയ്തികളെ പരിഹസിച്ച് പാട്ട് പാടുമായിരുന്നു. അവനെ ചെന്നിട്ട് കള്ളം പറഞ്ഞാണ് വെട്ടുന്നത്. കള്ളം പറഞ്ഞ്, അപ്പോൾ കള്ളം പറഞ്ഞോട്ടെ, ഒരു തന്ത്രം പ്രയോഗിച്ചോട്ടെ എന്ന് പ്രയോഗിച്ചോളാൻ പറഞ്ഞു. കൊല്ലുന്ന കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കുക, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊല്ലുന്നത്. അപ്പോൾ ഒരു ദൈവപ്രവാചകനും അതുപോലെ തന്നെ ദൈവവും ഈ രൂപത്തിലൊക്കെ അധപ്പതിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ്. ഞാൻ നീട്ടുന്നില്ല. ഒരു വചനം, ഖുറാന്റെ അസ്ഥിരത സംബന്ധിച്ചുള്ള ഒരു വചനം കൂടെ ഞാൻ തരാം. അതായത് ഹിജർ എന്ന് പറയുന്ന അധ്യായം 15, അതായത് അധ്യായം 15, സൂറ 15 അതിൻ്റെ 90 മുതലുള്ള വചനങ്ങൾ. വിഭജനം നടത്തിക്കളഞ്ഞവരുടെ മേൽ നാം ഇറക്കിയതുപോലെ, അതായത് ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി
മാറ്റിയവരുടെ മേൽ. അപ്പൊ ഖുറാനെ ആരാണാവോ ഈ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയത്? ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ. ഇപ്പൊ ഖുറാൻ എന്തോ വ്യത്യസ്തങ്ങളാക്കി മാറ്റിയെന്നും അതിന് പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഖുറാനിൽ തന്നെ തെളിവ് കിടക്കുന്നു. ഖുറാന്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഞാനിത് ഹാരിസ് മദിനോട് ചോദിച്ചതാണ്, ഉത്തരവില്ല പോയി. അത് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയത് ആരാണ്? ഖുറാൻ എന്താണ് ഈ സംഭവിച്ചതെന്ന് ഖുറാന്റെ ഉള്ളിൽ 15-ാം അധ്യായം അതിന്റെ ഹലോ അതൊന്ന്. അപ്പൊ മറ്റൊന്നുകൂടെ ഒരു കാര്യം കൂടെ ഓർമ്മ വന്നുകൊണ്ട് പറയാം. ഖുറാൻ തുടങ്ങുന്നത് തന്നെ ഒരു അനിശ്ചിതത്തിലാണ്. കാരണം എന്താ, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അധ്യായം അൽ ഫാത്തിഹയിൽ എന്താ കാണുന്നത്? പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ആരാണാവോ ഈ ഞാൻ? അള്ളാഹു ആണോ മുഹമ്മദ് ആണോ? അള്ളാഹു ആണോ മുഹമ്മദ് ആണോ, ആരാണിത്? അടുത്തത്, എല്ലാ സ്തുതിയും സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. ആരുടെ വാക്കാ ഇത്? പരമകാർണികൻ കരുണാമയൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ആരാണാവോ ഇവിടെ വരുന്ന ഞങ്ങൾ? അപ്പൊ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ. അപ്പൊ ഞങ്ങളെ എന്ന് പറയുന്ന ആരെയാണ്? നേർമാർഗത്തിൽ നയിക്കണമേ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണമേ. കോപത്തിനിരയായവരുടെ മാർഗത്തിലോ പിടച്ചുപോയവരുടെയോ മാർഗത്തിലല്ല. അൽഫാത്തിക തന്നെ തെറ്റിക്കിടക്കാണ്. അതെങ്ങനെ അള്ളാഹുവിന്റെ വചനമാകും? അതൊരു പ്രയറാണ്. അതെങ്ങനെ അള്ളാഹുവിന്റെ വചനമാകുന്നേ? അതെങ്ങനെ മലക്കിന്റെ വചനമാകുന്നേ? അത് മുഹമ്മദിന്റെ ആണോ ആരുടെയാണെന്നൊരു പിടിയില്ല. അപ്പൊ ഇങ്ങനെ ഓരോ അദ്ദേഹം എടുത്ത് പരതിയാലും പുറകെ വ്യാഖ്യാതാവില്ലെങ്കിൽ ഖുറാന്റെ നിലനിൽപ്പ് തന്നെ പരിങ്ങല്ലാണ്. അത്തരത്തിൽ അസ്ഥിരതയുള്ളതും അതിൽ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളുള്ളതും ഒട്ടേറെ ചിന്തകളുടെ സമാഹാരമാണ് ഖുറാൻ എന്ന പേരിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള ഈ പുസ്തകം. ഓക്കെ, അതിന്റെ പാസ്റ്റ് പറഞ്ഞില്ലേ ഒരു ചെറിയ അരുത് സൈനബയുടെ കാര്യത്തിലേ? പാസ്റ്റ് കേൾക്കുന്നുണ്ടോ? പറയൂ പാസ്റ്റെ, കേൾക്കണം. ആ ഓക്കെ ഓക്കെ. സൈനബയുടെ കാര്യത്തില് സൈനബ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ഒരു ബന്ധുവായിരുന്നല്ലോ. അപ്പോ ആ സമയത്ത് തന്നെ സൈനബയുടെ മേലെ മുഹമ്മദിന് ഒരു കണ്ണുണ്ടായിരുന്നു എന്നാണ് ചില എഴുത്തുകാർ പറയുന്നത്. ആ കാലത്ത് സൈനബയെ ഒരിക്കലും മുഹമ്മദിനെ സ്വന്തമാക്കാൻ പറ്റില്ല, കാരണം ഖദീജ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. ഖദീജ ജീവിച്ചിരുന്ന സമയത്ത് മുഹമ്മദ് മറ്റൊരു പെണ്ണിനെ കാണാനോ കെട്ടാനോ അല്ലെങ്കിൽ വേറൊരു പെണ്ണുമായിട്ട് ബന്ധപ്പെടാനോ മുഹമ്മദിന് സാധ്യമല്ലായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് അടിമയായ സെയ്ദിനെ നിർബന്ധിച്ച് മറ്റു വീട്ടുകാരെല്ലാം എതിർത്തിട്ടും സൈനബയെ സെയ്ദിന് വിവാഹം ചെയ്തു കൊടുത്തത് എന്നാണ് പറയുന്നത്. എന്നാൽ ഖദീജ മരിച്ചതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്തത്? സൈനബയെ മുഹമ്മദ് സ്വന്തമാക്കുന്നത്. അവിടെ തന്നെ നമുക്ക് വളരെ വ്യക്തമല്ലേ, സൈനബ അല്ല ഖദീജ ജീവിച്ചിരുന്ന സമയത്ത് ഖദീജയുടെ അണ്ടറിലായിരുന്നല്ലേ മുഹമ്മദ് ജീവിച്ചിരുന്നത് തന്നെ. കാരണം മുഹമ്മദ് ഖദീജ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റൊരു പെണ്ണിനെയും മുഹമ്മദ് എന്ത് ചെയ്തില്ല, കല്യാണം കഴിച്ചത്. ഖദീജ മരിച്ചതിന് ശേഷമാണ് ഈ വിധമായ കാര്യങ്ങളൊക്കെ അനേക വിവാഹങ്ങളൊക്കെ നടന്നത്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വാസ്തവം സത്യമല്ലേ? സൈനബ ആയെ മുഹമ്മദ് കണ്ണുവച്ചിരുന്നു, അതുകൊണ്ടാണ് മുഹമ്മദിനെ സൈനബയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ മുഹമ്മദിന് ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് ഒരു ശരീരം കണ്ടപ്പോൾ മോഹിച്ച് കല്യാണം കഴിക്കുക മാത്രമല്ല, ആ ആദ്യ മോഹം അത് നടത്തുകയായിരുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് പാസ്റ്ററുടെ അഭിപ്രായം എന്ത് പറയുന്നു? അത് വസ്തുതാപരമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് കഥ ഇവര് ഏറ്റവും പുകഴ്ത്തി പറഞ്ഞൊരു കാര്യമാണ് ഈ പിന്നെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ നല്ല യൗവന കാലത്ത്, അതായത് കൂടുതൽ ലൈംഗിക വികാര വിചാരങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് അദ്ദേഹം ഖദീജയുടെ ഭർത്താവായി. 24 വയസ്സ് മുതൽ 40 വയസ്സുള്ള കാലത്തായിരുന്നു അദ്ദേഹം തന്നെക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹം ഏറ്റവും മാന്യനായിരുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ അതിനുള്ള മറുപടി, അന്ന് അദ്ദേഹം പ്രവാചകനല്ലെന്നുള്ളതാണ്. പ്രവാചകനെ അല്ല, നബുവത്ത് കിട്ടിയ ശേഷം, അതിനുശേഷമല്ലേ പ്രവാചകനാകുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള മുഹമ്മദ് ഞങ്ങളുടെ ചർച്ചാ വിഷയമല്ല. അദ്ദേഹം മാന്യനോ അല്ലാതെ ആയിക്കോട്ടെ, മാന്യനായിക്കോട്ടെ, നമുക്കതിൽ സന്തോഷം. അതിനുശേഷം ഈ പ്രവാചകനായി എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങേയറ്റം ധാർമ്മികമായി അധപ്പതിച്ച ഒന്നായിരുന്നു. ഇതാണ് ഞങ്ങൾ പറയുന്നത്.
അപ്പൊ അതിൽ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ സൈനബ്. ഇപ്പോ നുപൂർ ശർമ്മ പറഞ്ഞ ഇതിൽ എത്രയോ ചെറിയൊരു കാര്യമാണ്, മുഹമ്മദിന്റെ ജീവിതത്തിലെ വളരെ ചെറിയൊരു പിശക് മാത്രമാണ് നുപൂർ ശർമ്മ എടുത്തു കാട്ടിയത്. അത് ഇത്രയും രാജ്യം കത്തുന്ന വിധത്തിൽ അനവധി ആളുകളുടെ മരണത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാകണമെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തെ ഓരോന്ന് തലനാരിഴ കീറി പഠിച്ചാൽ അതിലെല്ലാം കാണുന്നത് അങ്ങേയറ്റം അതപ്പതിച്ച അധാർമികതയാണ്. അതിലൊന്നാണ് ഈ സൈനബ്. അപ്പൊ സൈനബിനെ എന്നല്ല, അന്ന് ആരെയും കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. കാരണം ഖദീജ എന്ന ധനാഢ്യയായ സ്ത്രീയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് മുഹമ്മദ് എന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ സ്വത്തും മുതലൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഇനി എന്തോ സ്വഭാവ സവിശേഷതകളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഖദീജ ഉള്ള കാലത്ത് അത് പുറത്തെടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് സൈനബിനെ തൽക്കാലത്തേക്ക് അടിമയായ സെയ്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയും ഇല്ല. അത് വസ്തുതാപരം തന്നെയാകണം.